ഏതെങ്കിലും ഭാവാവസ്ഥയിൽ ചെന്ന് ചാടിപ്പോയ ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എബവ് ആവറേജ് ലെവലിലാണ് കിഡ്നി അടിച്ചു പോകാൻ നിൽക്കണത്, ഹാർട്ട് അടിച്ചു പോകാൻ നിൽക്കണത്, ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് ബ്ലോക്കുണ്ട്, ബ്ലോക്കുള്ള ആൾക്കാരോട്, രണ്ട് മൂന്ന് ബ്ലോക്കുള്ള ആൾക്കാർ ഡോക്ടർ പറയും മദ്യപിക്കരുത്, ഇനി മദ്യപിച്ചിട്ട് ഇല്ലാത്ത പ്രശ്നം, ഹാർട്ടിന് കൂടുതൽ ഓവർ വെയിറ്റ് കൊടുക്കുക, ഓവർ ഭാരം കൊടുക്കരുതെന്ന് പറയും. ഇതുപോലെ അതെന്തായാലും ശരി, ദൈവദിനസന്നിധി വരുമ്പോൾ കർത്താവാൻ തൊടുമ്പോൾ ആജിയോഗ്രാഫിയും അതുപോലെ തന്നെയുള്ള എല്ലാ പരിപാടികളും. ഇപ്പം എത്ര കല്ലുകളാണ് തെറിച്ച് പോയിരിക്കണ കിഡ്നിയെന്ന്, പാൻക്രിയാസിന്ന് വരെ കല്ല് പോയില്ലേ, ആദ്യം കാണിച്ച സാക്ഷ്യം കണ്ടില്ലേ, പാൻക്രിയാസിൻ്റെ കല്ലാണ്, അതൊക്കെ പാൻക്രിയാസിനെ കൊണ്ടേ പോകത്തുള്ളൂ, ഷുഗർ അടിച്ച് മരിക്കും അയാൾ. ആ അതാണ് ദൈവം തൊട്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ അറിയാൻ പറ്റും, ഓപ്പറേഷൻ ചെയ്താലും പാൻക്രിയാസിന് ഡാമേജ് ഉണ്ടാവും. പാൻക്രിയാസ് ഡാമേജ് വന്നാൽ പിന്നെ ഷുഗർ പേഷ്യൻ്റാണ്, സിവിയർ ഷുഗർ പേഷ്യൻ്റാണ്, പിന്നെ ഇമ്മ്യൂണിറ്റി പോകും, അടിപൊളി പിന്നെ പണിയാണ്, പിന്നെ മുറിവുകൾ പൊറുക്കത്തില്ല, പല പ്രശ്നങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നാണ് ആ വ്യക്തിയെ കർത്താവ് ഒരു സെക്കൻഡ് കൊണ്ട് സുഖപ്പെടുത്തിയത്. അപ്പം ശാരീരിക രോഗങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ബ്രിമ്മിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് നീ ആത്മാവിനെ പ്രതിരോധത്തിലാക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ, പറഞ്ഞ മനസ്സിലായോ? ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ സെൻസിലാണ് നീ ജീവിക്കണത്, നീ നിൻ്റെ ജീവിത പങ്കാളി വേറെ ഭാര്യ ഉള്ള ആളാണ്, വേറെ ഭർത്താവ് ഉള്ള ആളാണെന്ന് വിചാരിച്ചോ? അപ്പം അങ്ങനെയുള്ള സമയത്ത് നീ പലരോടും തട്ടുമുട്ടിയിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൽപ്പിടുത്തം നടത്തിയിട്ട് ആത്മാവിന് പറ്റിത്തിടത്തിന് വില പോലും ഇല്ലാതെ പിശാസായിട്ടാണ് നീ ജീവിക്കണത്. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ നീ വന്നു പെട്ടുപോയ ഒരു ഹതഭാഗ്യമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾ എടുക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ വന്ന് പെട്ടുപോയി മേലിപ്പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, കൂടുതൽ മോശമായൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മേൽപാപം ചെയ്ത് നീച്ച പറയുമ്പോൾ ദൈവവചനത്തോട് ഒരു എക്സിക്യൂഷൻ നടപടി ഉണ്ടാകണം. എന്താണ്? പരമാ ദൈവവചനങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഹൃദയത്തിന് ബ്ലോക്കാണ്, കൊളസ്ട്രോൾ മോശം കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ ഒമേഗ 3 കഴിക്കാൻ പറയും, വല്ല ലിവറിൻ്റെ ഓയിലാ ചുറകിൻ്റെ ഓയിലാ ഒക്കെ കഴിക്കാൻ പറയും, അതെ മത്തി ഒക്കെ കഴിക്കാൻ പറയും. ഹൃദ്രോഗികളൊക്കെ പറഞ്ഞില്ലേ, അതെന്താ മോശം കൊളസ്ട്രോളിനെ കൗണ്ടർട്ട് ചെയ്യാൻ പുതിയ കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കിയെടുക്കണതാണ്. ഇതുപോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു ബ്രിമ്മിലാണ് നമ്മൾ നിൽക്കുന്നത് പാപാവസ്ഥയിലാണെന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. ദൈവവചനം പ്രാബല്യത്തിലാക്കിയ യാക്കോബ് 1:25 എന്താ പറയണമെന്നറിയാവോ? അതായത് കേട്ടത് മറക്കാനല്ല പ്രാവർത്തികമാക്കാനാണ്, പ്രാവർത്തികമാക്കിയ അനുഗ്രഹം ലഭിക്കുമെന്ന് കൈ അടിച്ച് കയർത്താണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, വചനം പാലിച്ചുകൊണ്ട് ആത്മാവിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, വചനത്തിലൂടെ വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ വചനം, ഒരു വചനമെങ്കിലും ഒരു ദിവസം പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വചനമെങ്കിലും ഒരു ദിവസം പാലിക്കാൻ വേണ്ടി, അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരു വചനം പാലിക്കാൻ വേണ്ടി, ഒരു വചനം പാലിക്കാൻ. ഇപ്പം ഞാൻ അവളോട് എന്താ പറഞ്ഞത്, മോളെ പിടിച്ച് നിൽക്കും മോളെ. ഇപ്പം കുദാശ ചെയ്ത ബന്ധമാണെങ്കിലും ചില സമയത്ത് ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഒരു കണക്കിന് അച്ഛാ പണിക്കും പോകത്തില്ല, അച്ഛാ ഞാൻ പോയി വേലയെടുത്ത് കൊണ്ടുപോയത് എന്നെ ഇടിച്ച് കാശ് മേടിച്ച് അയാളെ കൊണ്ടുപോയി കുടിക്കുമെന്ന് പറയും. അയാൾ പണിക്ക് പോകത്തില്ല, പിന്നെ ഞാനാണ് കുഞ്ഞുങ്ങളെപ്പുള്ളതുകൊണ്ട് പട്ടിൽ കിടക്കാമെന്ന് ചോദിച്ചാൽ പണിക്ക് പോകണത്, എന്നിട്ട് അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഇത് ഇപ്പം അച്ഛനെയും കൂടി പറയുന്നുണ്ടെന്ന്, എന്നെ ഞാൻ ഇപ്പം കൃപാസനത്തിൽ വന്ന കാരണം ഇപ്പം അയാൾ നിരങ്ങി രാത്രി നിരങ്ങി വന്നു വെച്ച് നീ അച്ഛനെയും കൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അല്ല, ഓരോ മനുഷ്യൻ്റെ അവരവസ്ഥയാണ്, മദ്യം കയറുക എന്ത് ചെയ്യാനാ? ആ സ്ത്രീയുടെയൊക്കെ ഒരവസ്ഥ നോക്കി, ഈ ആളെൻ്റെ കൂടെ ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞു മോളെ ജീവിക്കണം മോളെ, എന്താ കാര്യം എന്നറിയാവാ? ഇത് 9:10-9 മർക്കോസിൻ്റെ സുവിശേഷം. എന്താ കാര്യം? ദൈവം യോജിപ്പിച്ചതാണ്, ദൈവം യോജിപ്പിച്ചതാണ്. എന്താ പ്രശ്നം എന്നറിയാവാ?
സംഗതി വിയോജിക്കാനാണെങ്കിൽ ഒരു 10,000 കാര്യമുണ്ട് ഈ കണ്ടാവർഗത്തിൽ നിന്ന് പോകാൻ, ഇല്ലേ? പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കാനാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് പിരിയാൻ, നിങ്ങൾക്ക് പിരിയാനാണെങ്കിൽ ഒരു 100 കാര്യം കാണും. നിന്റെ ജീവിത പങ്കാളി പിരിഞ്ഞു പോകാനാണെങ്കിൽ, നിനക്ക് പിരിയാതിരിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ കാര്യം? എന്നെ കർത്താവ് യോജിപ്പിച്ചതാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേതലേ, അത് നീ ഓർത്തുകൊണ്ടാണ് അവന്റെ ഇടി മേടിക്കണമെന്നുണ്ടെങ്കിലേ തടുക്കാൻ അമ്മയെ കർത്താവ് വിടും. കാര്യം എന്താണെന്നറിയാവോ? എൻ്റെ മകളാണെന്ന് അമ്മ പറയും, എൻ്റെ മകനാണെന്ന്. എന്താ കാര്യം? വചനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. നമുക്കൊന്നും കിട്ടിയില്ല ഇങ്ങോട്ട്. നമ്മളെ രാജക പുരോഹിതഗണമായി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ബലിയില്ലേ? ആ നീ കുടുംബജീവിതം അനുഭവിക്കുന്ന ബലിയില്ലേ? അത് 1 Petros 5:2-5 1 Petros 2:9 എന്താ കാര്യം? നിന്റെ ബലി രാജ്യ പുരോഹിത ഗണമെന്ന രീതിയിൽ പൗരോഹിത്യത്തിനെടുത്ത ബലിയാണെന്ന് അർപ്പിക്കണത് കുടുംബത്തിൽ. ആ ബലി അർപ്പിക്കുമ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ അത് കാഴ്ചവെക്കുമ്പോഴേ കാസായാലും പിലാസയിലേക്ക് പരിശുദ്ധാമ ഇറങ്ങി വരണ പോലെ ദൈവവേദന, ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാർഗമായി എന്ത് കഴിച്ചാലും ഒരു ഉദ്രവം ഉണ്ടാക്കാത്ത, ഉദ്രവം എന്തുണ്ടായാലും ഉദ്രവം ഉണ്ടെന്നു അറിയാത്ത ലൂക്കാ 10:19 നീ സർപ്പത്തിൻ്റെ മേൽ ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന അധികാര അഭിഷേകം മേടിക്കുമ്പോഴേ നീ അധികാര അഭിഷേകമുള്ള രാജക പുരോഹിതയായി, പുരോഹിതനായി കർത്താവ് നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇഹത്തിൽ മാത്രമല്ല മക്കളെ, അത് പരത്തിൽ നിന്ന് പരിക്കും കൈ അടിച്ച് കർത്താവ് ചൊല്ലില്ലേ?